ആറാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിലെ ഒമ്പതാമത്തെ പേജാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. കൂട്ടുകാരെ, ഈ ചിത്രം ഒന്ന് നോക്കൂ. എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? കുറേ കുട്ടികൾ ഒരു നീന്തൽ കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഒരു കുട്ടി നീന്താൻ കഴിയാതെ അവൻ കുളത്തിൻ്റെ കരയിൽ നിന്നുകൊണ്ട് ഇത് നോക്കുന്ന ഒരു സങ്കടകരമായ അവസ്ഥ. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ചിത്രം കാണുമ്പോൾ എന്തൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത് എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കുക. വലതുണ്ട്, അതുപോലെ തന്നെ ഹമ്മാമു സിബാഹയുണ്ട്, അതുമല്ലെങ്കിൽ ഹൗദു സിബാഹ എന്നൊക്കെ. സ്വിമ്മിംഗ് പൂളിന് നമുക്ക് രണ്ട് വാക്കുകളാണ് സാധാരണ പറയാറുള്ളത്, ഹമ്മാമു സിബാഹ അതല്ലെങ്കിൽ ഹൗദു സിബാഹ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിനുശേഷം താഴെയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം എന്താണ് വായിക്കുക? മാദാ തറൗന ഫിസ്സൂറ, എന്താണ് ഈ സൂറത്തിൽ, സൂറത്ത് പറഞ്ഞാൽ ഫോട്ടോ, ഈ ഫോട്ടോയിൽ എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? രണ്ടാമത്തെ ചോദ്യം, ഹൽ തുഹിബ്ബൂന സിബാഹ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ചോദ്യമാണ്. ഹൽ തുഹിബ്ബൂന സിബാഹ, നിങ്ങൾ നീന്തൽ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ്. ഹൽ തുഹിബ്ബൂന, നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് ഹിബ്ബാണോ? അസ്സിബാഹ, സിബാഹത്തിനോട്, സിബാഹത്ത് പറഞ്ഞാൽ നീന്തുന്നത്, നീന്തൽ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടമാണെന്ന് പറയണം, അല്ല എങ്കിൽ അല്ല എന്ന് പറയണം. അപ്പോൾ എന്താണോ ഇതിൻ്റെ ഉത്തരമെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയണം. ഹൽ തഖ്ദിറൂന അല സിബാഹ, നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഹൽ തഖ്ദിറൂന അല സിബാഹ, നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ? ഉത്തരം എന്താണെങ്കിലും നിങ്ങൾക്ക് ഉറക്കെ വിളിച്ചു പറയാം. കഴിയുമെങ്കിൽ കഴിയും, ഇല്ല എങ്കിൽ ഇല്ല. നാലാമത്തെ ചോദ്യം, മാദ യതഫക്കറുൽ വലദ്, മാ സബബു ഹുസ്നിഹി. രണ്ട് ചോദ്യമാണ് അവിടെ ഉള്ളത്. മാദ യതഫക്കറുൽ വലദ്, ആ വലദ് എന്താണ് ചിന്തിക്കുന്നത്? ഈ കുളത്തിൻ്റെ അരികിൽ നിൽക്കുന്ന ഈ കുട്ടി എന്തായിരിക്കും അവിടെ ചിന്തിച്ചിട്ടുണ്ടാവാം? മാ സബബു ഹുസ്നിഹി, അവൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്ത്? അപ്പോൾ ഈ കുട്ടി ദുഃഖിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്തകൾ എന്തൊക്കെയാണ്? അവൻ്റെ ഹുസ്നിന്, ദുഃഖത്തിനുള്ള സബബ് എന്താണ്, കാരണമെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത്രയുമാണ് ഈയൊരു ഭാഗത്ത്, പാഠഭാഗത്ത്, ഈയൊരു പേജിലൂടെ നമുക്ക് പഠിക്കുവാനുള്ളത്.